അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സോനു വെറുതെ വീഡിയോ എടുക്കുമ്പോ ഷോ കാണിക്കാൻ വേണ്ടിയാണ് പൈപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത്. പാവ അപ്പനാണ് ഇതൊക്കെ ചെയ്യണം, ബിക്കോസ് അപ്പനൊരു ടൈം പാസ് ആണ്. ആക്ച്വലി മുമ്പ് ബേബിയാണ് ചെയ്തോണ്ടിരുന്നത്, അപ്പോ അപ്പൻ വാസ് ലൈക് ഇതൊക്കെ ഞാൻ ചെയ്യാം, ബിക്കോസ് അപ്പന് വെറുതെ ഇരിക്കണല്ലേ, ഹി വിൽ ബി ലൈക് ബോർഡ്. അപ്പൊ അപ്പൻ ഈ പ്ലാന്റൊക്കെ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ വെക്കുമ്പോ അപ്പനൊരു ടൈം പാസ് ആണ്. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ സോനു വെറുതെ ഷോക്ക് വേണ്ടി സോണ് ക്ലീൻ ചെയ്തോണ്ടിരിക്കണ ഗൈസ്. പുറകിലത്തെ വശ അവിടെ നിന്ന് ഇല ഒക്കെ വീഴും, അപ്പൊ ഫുൾ ഇന്ന് ക്ലീനിങ് ആണ്. ബിക്കോസ് ഇന്ന് നമുക്ക് പെരുന്നാൾ പോലെയാണ്. ഇന്ന് പപ്പ, മമ്മ, മഷൂഖ്, ഷാലു എല്ലാരും വരാൻ പോണാണ്. അപ്പൊ നമ്മൾ മൂന്ന് ലേഡീസ് ഉണ്ട് ഇവിടെ. ഷിനാജിന്റെ വൈഫും ഉണ്ട്, സുമി ഫുൾ ബിസിലാണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ മൂന്ന് ലേഡീസും നമ്മൾ മൂന്ന് സെക്ഷൻ എടുത്ത്, ഞാനും സുമിയും ഷെഫ് മോഡാണ്, ഷെഫ് മോഡ് ഓഡാണ്. അപ്പൊ ഞാനും സുമിയും ഒക്കെ കുക്കിംഗ് സെക്ഷൻ എടുത്ത്, സോന് ഫുൾ റൂമൊക്കെ ഒതുക്കല്, ക്ലീനിങ് പറക്കല് അതൊക്കെ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കഴിയുമല്ലോ. അത് തന്നെ പാത്രം കഴുകൊണ്ടിരിക്കണായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് അത് ബ്ലോക്ക് ആയിട്ട്, നിങ്ങളുടെ മിക്കവാറും വീട്ടിലുണ്ടാവും ഇടയ്ക്ക് നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ പോകുമ്പോ ബ്ലോക്ക് ആവും, ബ്ലോക്ക് ആയിട്ട് ഇത് കെട്ടിക്കിടക്കണ വെള്ളം പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൈയിട്ട് വേസ്റ്റ് എടുത്തതും കുടുകുടുകുടുകുടുകുടുന്ന് താഴെ കൂടി വെള്ളം പോണു, അത് മൊത്തം ആ വർക്ക് ഏരിയയുടെ തലത്ത് വെള്ളക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. അല്ല, യൂഷ്വലി നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഒന്ന് പണിയെടുക്കുന്ന ആൾക്കാരല്ല, നമുക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, റീൽസ് എടുക്കാനുണ്ടായിരുന്നു, ഒരു ഷൂട്ട് പ്രൊമോഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ. എത്താറായി പറഞ്ഞത് നമുക്ക് ഇന്നലെ തന്നെ അറിയാലോ, ഒരു മണിക്കൂർ മുമ്പ്, ഒന്നോ രണ്ടു മണിക്കൂർ മുമ്പ്. വിതൗട്ട് നൈറ്റ് എത്തുന്നു അടിനായിട്ടാണ് എത്തുന്നു വിചാരിച്ചത്. കയ്യിലൊരു ഓറഞ്ച് കളറത്. അപ്പോ അവര് സിക്സിനെ എത്തും, ബേബി അവരെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അവര് വരണ മുമ്പ് നമ്മുടെ മദ്യയിലൊക്കെ ഭയങ്കര പെയിന്റ് ഒക്കെ പോയി, അത് റെയിനി സീസൺ കഴിഞ്ഞിട്ട് ബേബി റീപെയിന്റ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അടിപൊളി നല്ല ക്യൂട്ടാണ് പിങ്ക് ഫ്ലവർ എവിടെയെന്ന് ചോദിക്കുമ്പോ, ആക്ച്വലി ഇറ്റ്സ് പർപ്പിൾ ഐ ഗെസ്, പിങ്ക്. അപ്പോ എബ്രു കാണിക്കും ഈ ഫ്ലവർ. അപ്പോ നമ്മളിപ്പോ ബീഫ് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ബീഫ് കറി വെക്കും, ചിക്കൻ പിന്നെ സുമി ഒരു സ്പെഷ്യൽ റെസിപ്പി വെക്കും. സുമി വെച്ചിട്ട് രക്ഷണ്ടായിരുന്നില്ല, തലക്കിടിയായിരുന്നു, കണ്ണു വെച്ചിട്ട് അത് മാറും തോന്നുന്നു ടേസ്റ്റ്. അല്ലെ, അന്ന് വന്നപ്പോ ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നുള്ളു, അപ്പൊ നമ്മ പുറത്തുപോയി വന്നപ്പോഴത്തേക്കും സുമിയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ടേസ്റ്റ് അടിപൊളി രക്ഷപ്പാവോ, ആർക്കും മതിയാവില്ല, നമ്മള് കഴിച്ചു. എനിക്ക് എന്റെ കഴിക്കണമെന്ന് ആസ്വദിച്ച് കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുത്. അപ്പൊ ഞാൻ ഒരു ടേസ്റ്റിന് ഒരെണ്ണം കഴിച്ചത്, അടുത്ത പ്രാവശ്യം സുമിനെ കൊണ്ടുണ്ടായി, ഇന്ന് ആ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് കൊളമായ നമ്മളെ കണ്ടായിരിക്കും. നമുക്കത് കാണിക്കാം, എന്നാലും നമ്മുടെ വ്യൂവേഴ്സും ഉണ്ടാക്കാം, നമുക്കത് കാണിച്ചാലോ എങ്ങനെ ഉണ്ടാക്കണത്. ഇല്ലേ ആള് പോയാ, നമുക്കത് കാണിച്ചാലോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അയ്യോ നാണൊക്കെ, എന്താണ് ബ്രോ, ബ്രോ ഫുൾ നെൽത്ത് കയറുന്നിട്ട് ആർമാതിക്കണാണ്. അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ, ഇതാണ് നമ്മളെ സുമി. സുമി ആണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഷിനാജ് ബ്രോയുടെ വൈഫ് ആണ് ഷിനാജ്, അതെല്ലാവർക്കും അറിയാം. നമ്മൾ എഡിറ്റർ കം ബേബീസ് ഫ്രണ്ട് വന്നിട്ടുണ്ടാ, വാ മമ്മ വരുമ്പോ ഇവന് ഈ കോലത്തിലുണ്ടെങ്കിൽ മമ്മ എന്നെ ഓടിക്കുന്നു, ഇങ്ങനെയാണ് ആ ബേബിനെ നോക്കണെന്ന് ചോദിക്കും. എനിക്കല്ലേ അറിയാം എത്ര നന്നായിട്ട് നോക്കുന്നു, എന്നിട്ടും ഒരു വില ഇല്ലല്ലോ നിലത്ത് കയറുന്നിട്ട് ഇതാക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതെന്താ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോ ഇതൊക്കെയുള്ളൂ, ബാക്ക് നമ്മൾ കാണിക്കാം ഗൈസ്, അതായിരിക്കും ബെറ്റർ. എന്റെ അടിപൊളി ബീഫ് കറിയുടെ ഞാൻ തന്നെ പറയുന്നു അടിപൊളി, കുഴപ്പമില്ല പോട്ടെ, ഇതില് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഓ രണ്ടുപേര് കണ്ടിസ്.
എല്ലാരോടും ഹായ് പറഞ്ഞു. ഹായ് പറ എന്താണ് ഗുണിനെ താഴെ നീ തുടങ്ങുമല്ല. ഇത് സെയിം കളർ ബ്രൗൺ സെയിം സെയിം ബട്ട് ഡിഫറന്റ്. നോ ഹണി ഷേ നോ മണി നോ ഹണി ദാറ്റ്സ് എ ബാഡ് ബോയ് ഗോസ് ഗുഡ് ബോയ് ഗോസ് ടു ഹെവൻ ബാഡ് ബോയ് ഗോസ് ടു ബാംഗ്ലൂർ. ഈ ഒരു ഗ്യാപ്പ് കൊടുത്താൽ എല്ലാം തീർക്കുക. അത്രക്ക് എക്സ്പ്രസ് ആണ്, ഫുള്ള് സ്പീഡാണ് പണി. എന്തൊക്കെ ആയാ? ബൈ ഗായ്സ്, ഗുഡ് നൈറ്റ്. യേശുവൊക്കെ ആയിട്ട് തണുപ്പിച്ചവർക്ക് പാവം വേർത്തിട്ടുണ്ട്. സോനു തന്നെ വേണം ഉറക്കാൻ, അത്ര എനർജി വേണം അവനെ ഉറക്കാൻ. അല്ലെ സോനു, കാച്ച ചേർത്തേക്കനെ. സോനു ജസ്റ്റ് ഷോ ദം, ജസ്റ്റ് ഷോ ദം. ഞാൻ തലയറിയ പകുതി സോനോ സോനോ കവിയ എനർജി. ഓക്കെ, ഗുഡ് നൈറ്റ് ബേബി, ഗോ സ്ലീപ്പ്. പിന്നെ എണീക്കാം, നമുക്ക് ഫ്രഷ് ആവാം. കണ്ടില്ലേ എത്ര സ്പോട്ടിലാണ് ഏലെട്ട് പോലെ ഒന്നിച്ചത്. ആള് പുലിയാണ്, പുലി. അങ്ങനെ അപ്പൊ പെട്ടെന്നാവും. ഞാനും അങ്ങനെ ചെയ്യും. അത് കഴിയുമ്പോ എടുത്ത, അടുത്ത് കഴിയുമ്പോ എടുത്ത്. കുട്ടിയപ്പോ നല്ല തേങ്ങയുടെ മണം വന്നിട്ടുണ്ട് ഗൈസ്. ഇടിയപ്പ, നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ ചിക്കൻ മറ്റ് റെസിപ്പി വെക്കാന്ന് വിചാരിച്ചു. ഇതിലെന്തൊക്കെ? കോൺഫ്ലോർ, കോൺഫ്ലോർ ആണ്, മൈദാണ്, കോൺഫ്ലോർ, കോൺഫ്ലോർ മൈദം വേണം. ഓക്കെ, ഒരു മുട്ട, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേറെ എന്തെങ്കിലും ഇട്ടോ? ആ, വെളിച്ചെണ്ണ, കുറച്ച് മൈദ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടോ? ഓക്കെ. സോ ഇതാണ് ഹെവി ടാസ്ക്, ഉരിഞ്ഞ് 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 വെച്ചേക്കണേ. എനിക്ക് ഇഷ്ടമല്ല സാധനം, ആ സാധനം ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് പൊള്ളിയെടുക്കാൻ ഇഷ്ടമല്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ച് ലോഡി ഇട്ടാണ് ഗൈസ്. ആ അപ്പം ഇടും അല്ലേ മസാലയ്ക്ക്. ഇത് ജസ്റ്റ് ചിക്കനിൻ്റെ ഫ്രൈ ആക്കാൻ. നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ അത് ഇവിടെ ചിക്കൻ കണ്ടില്ല, ചിക്കൻ ചിക്കൻ വിഷായിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. വിനേഗർ, നമുക്ക് ഉള്ള മുഴുവൻ ചിക്കൻ വേണ്ട എടുക്കണം, ബിക്കോസ് കുറേ ഉണ്ട്, അത് അത്യാവശ്യത്തിന് എടുക്കാം. മലയാളം ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ സുമി കറക്റ്റ് ആയിരിക്കും, സോണുണ്ടെങ്കിൽ സോണു വേണം. ഇപ്പോൾ എന്റെ കറക്റ്റ് ആക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത്, സ്പോട്ടിൽ നമ്മൾ പൊടിക്കൂലല്ലോ. കുറച്ച് നേരം കുറച്ച് നേരം വെക്കാം എന്തായാലും. ചിക്കൻ ബീഫ് എല്ലാം ഇപ്പൊ വന്നെ, നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഗൈസ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് വെളിയിൽ വരുന്നത്. അയ്യോ ഇപ്പൊ എത്തോ അവർ. കുറച്ചിട്ട് വേണം, അത് തികഞ്ഞില്ലേ സോണേനെ കൊല്ലു. എപ്പോഴെന്നെ പറാതി പറയുന്നതാണ്. കിച്ചനൊക്കെ ഫുൾ മെസ്സാണ് ഗൈസ്. എന്തായാലും നമ്മളെല്ലാം പണി കഴിയുമ്പോഴാണ് നമ്മൾ സെറ്റാക്കാൻ പോണത്, ബിക്കോസ് എല്ലാ വർക്കും ഒന്നിച്ച് പോണുണ്ടല്ലോ. അപ്പം എല്ലാം കഴിയുമ്പോൾ ക്ലീനിങ് ഇറ്റ്. എൻ്റെ എബുണ്ടെ ഫുൾ പാത്രം സെറ്റാണ്, അതുകൊണ്ട് അത് മാത്രം സെപ്പറേറ്റ് മാറ്റി വെച്ച്. ഓക്കെ, ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ മറ്റു മസാല ഉണ്ടാക്കോ? ഗൈസ്, അങ്ങനെ മഷുവിന്റെ ഫാമിലി, അതായത് പപ്പ, മമ്മ, മഷുക്ക്, ഷാലു എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രമാണിച്ചിട്ടുള്ള വീട്ടിലെ ഒരുക്കങ്ങളാണ് കിച്ചണിൽ നിങ്ങള് കണ്ടത്. മഷുവൊക്കെ ഫുള്ള് ബിസിയാണ്,
അതിന്റെ ഇടയില് ഞാൻ നേരെ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതായത് ഒരു 5 മണി ആകാറായപ്പോഴത്തേക്കും ഞാൻ മഷൂക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂർ എന്തോ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 6:30 എത്തും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ കിഴക്കമ്പലത്തുനിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നെങ്കിൽ എന്തായാലും മിനിമം ഒരു 1 hour ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ വന്നെങ്കിൽ അത്രയും പിടിക്കും. അപ്പൊ അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പൊ ഏതാണ്ട് കറക്റ്റ് 6:14 സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്താൻ ഇനി ഒരു 1.5 kilometer കൂടെ ഉള്ളു എനിക്ക്. ഓക്കെ, അപ്പൊ എബ്രുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള വരമാണ് ഇവരെല്ലാവരുടെയും. അപ്പൊ അത് മാത്രമല്ല, കുറച്ച് ദിവസം ഒരു 3-4 ദിവസമൊക്കെ നിക്കണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങള് മാക്സിമം ദിവസം നിക്കാൻ പറയാറുണ്ട്, പക്ഷെ അവർക്ക് ഓരോരോ തിരക്കിലായത് കൊണ്ടിട്ട് അങ്ങനെ നിക്കാൻ പറ്റാറില്ല. അപ്പം ഈ പ്രാവശ്യം നിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ, അപ്പൊ നേരെ അവരെ പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. അവർക്ക് വേണ്ടിയുള്ള ഷേക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് റോബസ്റ്റ് ഷേക്ക് ആണ്, റോബസ്റ്റ് മിൽക്ക്. പിന്നെ ഡ്രൈ നട്ട്സ് ഒക്കെ ഇടും, അതൊക്കെ ഇട്ടിട്ട് മിൽക്ക് പൗഡർ ഒക്കെ ഇട്ടിട്ട് ജ്യൂസ്. നല്ല ടേസ്റ്റാണ്, ഹോർലിക്സ് ആഡഡ് ആണ്. പിന്നെ കുറച്ച് കോഫി പൗഡർ ഇടും ഞാൻ, ദാറ്റ്സ് നോട്ട് നെസസറി ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. കുറച്ച് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അവിടെ നമ്മൾ ചിക്കൻ റെസിപ്പി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഗൈസ്, ചിക്കൻ പൊറിച്ച് 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 ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് റെസിപ്പി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, മൊത്തം പോകേണ്ട ക്യാമറയിലോട്ടാണ് പോയത്. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, വെളിച്ചെണ്ണ, സവാള, ചെറിയുള്ളി ഇട്ടിട്ടുണ്ടോ? ഇട്ടില്ല. സവാള, ടൊമാറ്റോ ഇട്ടിട്ടുണ്ടോ? പക്ഷെ അത് വീട് പോയത്. ഞാൻ വിചാരിച്ചു 3 pieces ഉള്ളി നോക്കിയ ചതിച്ച് 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 ഇടാം. അവര് ഞാൻ കോൾ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് നമ്മൾക്ക് ചെറിയ ഉള്ളി കുറേ ഇട്ടിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഇത്ര ഞാൻ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേനാണോ കുറേ ചെറിയ ഉള്ളി ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടായിരുന്നു, പിന്നെ ചോപ്ഡ് ടൊമാറ്റോ. ചോപ്പ് ചെയ്ത് ഇടണമെന്നില്ല, ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. സ്ലൈസ് ആയിരുന്നു പ്രോബ്ലം. ഗൈസ്, ഞാൻ ആ ബേബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബേബി അവരെ പിക്ക് ചെയ്തു, ദേർ ഓൺ ദ വേ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ലൈക്ക് 7:00 ആയിട്ടേ ഉള്ളൂ. 7 ആയിട്ടില്ല, 6:30 something. എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഡിന്നറൊക്കെ കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ആ ഇടയ്ക്ക് ഞാനില്ലേ ഇത് വിസിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യം വിട്ടുപോയി. ഞാൻ ഓഫാക്കി മിണ്ടാതിരിക്കണേതോ, അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞല്ലേ. മേളിൽ തുടച്ചിട്ടിട്ടൊക്കെ വന്ന് താഴം കുറച്ചൊക്കെ തുടച്ച് ഹോളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വന്നു. അപ്പൊ ഇത് സിറ്റിങ് എല്ലാം കഴിഞ്ഞല്ലേ. എവിടെ അത് തുറന്നോക്കും, വെന്നിട്ട് പോലും ഇല്ല. ഒന്നുകൂടെ വിസിലാവാൻ വെച്ച്, വലിയ കുക്കർ ആയതുകൊണ്ട് കുറെ വിസിലടിക്കാൻ പേടിയാണ്. പിന്നെ വരുന്നത് കഞ്ഞി പോലെ ആയി വന്നിട്ടില്ല. ഇനി ഒരു വിസിലാവണം, എന്നിട്ട് അതൊന്നും മൊത്തത്തിൽ ഓർഡർ ചെയ്യാനുണ്ട്. നമ്മുടെ ചിക്കൻ റെസിപ്പി ഭയങ്കര സ്പീഡായിട്ട് പോയിക്കൊണ്ട് ചുമ്മാ പറയണ്ടായിരുന്നു. അന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പെട്ടെന്നായി. കുറച്ച് അധികം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എനിക്കും അങ്ങനെയാ. എന്നെങ്കിൽ ഇച്ചിരി വെക്കുമ്പോ ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇച്ചിരി വെക്കാനാണ് ഇഷ്ടം. കുറെ വെക്കുമ്പോ പാളി പോകും, പക്ഷെ സോണു വിളക്ക് വരും. ഇച്ചിരി വെക്കുമ്പോ സോണി ഇങ്ങനെ വയർ നിറച്ച് കഴിക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇനി വേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടിപൊളിയായിരിക്കട്ടെ. ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെ പൊടികൾ ഇടാൻ പോണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നല്ലോണം ഇതാണല്ലേ, നല്ലോണം പാടല്ല. എന്നാലും നമുക്ക് പൊടികൾ ഇടാം. എന്ത് പൊടി ഇട്ടത് ഇപ്പൊ? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ചധികം കൂടുതൽ വേണം.
ഓക്കെ, മുളക് പൊടി. ഈ മുളക് പൊടി നമ്മളെല്ലാരും ഫെയിലാക്കിയതാ, കൊള്ളൂല. ചില്ലി ഫ്ലേക്സ് മാത്രം കുറച്ച് അധികം ഇട്ടിട്ടുള്ളൂ, ബാക്കി പൗഡേഴ്സ് ഒക്കെ വളരെ കുറവ്. കുറച്ച് പേപ്പർ പൗഡർ, ചിക്കൻ മസാല, സോഡ് എപ്പോഴും ഉറക്കാൻ പോയി, സോഡ് ഉറങ്ങിയിട്ട് എപ്പോഴും ഉറങ്ങിയിട്ടില്ല ഗൈസ്, സോ സാഡ്. ഇനി ഒന്നും പൗഡേഴ്സ് ഇടാനില്ലല്ലോ. ഒരു ഒബ്സഷൻ ആണത് ജീരക പൊടി. ഇനി പൗഡേഴ്സ് ഇടൂലല്ലോ. ഇനി എപ്പോഴാണ് ഇതിടണ നമ്മൾ ഫ്രൈ ചെയ്ത്? ഇനി വേണ്ട വിസ്. കുറച്ച് ചൂടുവെള്ളം. യെസ്, നമ്മളെ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചിച്ച ബേബി കുലുമ്പിന്റെ അടുത്ത്. ഓ, പനിയൊക്കെ കഴിഞ്ഞ് എബുനെ ഫ്രഷ് ആക്കി കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. മമ്മ വരും, മാമ, മമ്മ, പപ്പ എല്ലാരും വരും. ഓ ഓ, വാട്സ് ഇൻ യുവർ ഹാൻഡ്? കയ്യിലെന്താണ്? വാട്ട് ഈസ് ദാറ്റ് ബേബി? കയ്യിലെന്താണ് ബേബി? ഏഷ്യ ഓണാക്കി, അല്ലാ, ഏഷ്യ ഓണാക്കിയാ, ഏഷ്യ ഓണാക്കിയോ തന്നെത്താനെ? എബുന അറിയോ ഏഷ്യ ഓണാക്കാൻ? പ്ലാനിങ് ടു ഗ്രോ ഹിസ് ഹെയർ. കട്ടൊന്നും ചെയ്യുന്നില്ല ബർത്ത്ഡേക്കും, ബേബി വേണ്ടെന്ന് പറഞ്ഞു. സോ ഗ്രോ ചെയ്യാന്ന് വിചാരിച്ചു. ഫ്രഷ് ആയേ ബു. എസിലെന്താ ചെയ്യണേ? എസി റിമോട്ടിൽ എന്താ ചെയ്യണേ ബേബി? നിങ്ങ പപ്പ മമ്മ വരും, പപ്പ മമ്മ വരും. ഹായ്, ഹായ്, ബർത്ത്ഡേനാ? എന്റെ ബേബിയുടെ ബർത്ത്ഡേനാ? മാമദുരേ, എങ്ങനെ ഡാൻസ് ആക്കണേ? ചിക്കനി ചമ്മേലി, എപ്പോ എങ്ങനെ ഡാൻസ് ആക്കണേ? മാമദുരേ, ഉമ്മി പോട്ടെ, ടാറ്റാ, ബൈ, ടാറ്റാ, ടാറ്റാ മൈ ക്യൂട്ടി പൈ, ബാ, ലെറ്റ്സ് ഗോ, കം ഗൈസ്. അങ്ങനെ നമ്മളെ പണിയൊക്കെ ഏതാണ്ട് സെറ്റായി. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? നൈച്ചോർ മാത്രല്ലേ ബാക്കിയുള്ളൂ. നൈച്ചോർ കുറച്ച് കഴിഞ്ഞ് വെക്കുക. ഇതൊന്നും എല്ലാം നമ്മളെ ന്യൂ ഗ്ലാസ് നമുക്ക് ആറ് ഗിഫ്റ്റ് ആക്കിയതാണ് ആക്ച്വലി. ക്ലാസിന്റെ ഭംഗി കാണിച്ചു കൊടുക്കണം അതിന്റെ ഇടയിൽ. അപ്പോ ഇത് ഷേക്ക് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ചിൽഡ് ആയിട്ടുണ്ട്. നേരത്തെ അടിച്ചു വെച്ചത് ഭാഗ്യം. സോൺ വേണോ? ബാക്കി ഉണ്ടെങ്കിൽ തരാം. എത്ര ആൾക്കാരുണ്ടവര്? പപ്പ, മമ്മ, ഷാലു. അപ്പൊ പക്ഷെ പപ്പക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? പപ്പ കൊടുക്കും. പപ്പ ഇല്ലാണ്ട് എന്തായാലും
ലഡു അത് ഇത് നാണ്ടട്ടെ എല്ലാം കഴിക്കും. സോ നമ്മടെ നമ്മടെ ജ്യൂസ് റെഡി, ജ്യൂസ് ഇങ്ങോട്ട് വെക്കാം. ഐ തോട്ട് ഇത് നമുക്ക് നോമ്പിനെടുക്കാന്നാണ് വിചാരിച്ചു ഗ്ലാസ്, പക്ഷെ നമ്മൾ കുറച്ച് പട്ടി ഷോ കാണിക്കാലോ. ആറ് വരുമ്പോ സെയിം ടൈം ഗ്ലാസ് ആണ് കൊടുക്കുന്നത്. സോ അങ്ങനെ അടുത്ത് കൂടി അങ്ങ് പോയിട്ട് ചൂടുവെള്ളൊക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. അത് ഓൺ ദ വേ വരുമ്പോ തന്നെ എന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കൂല ചൂടുവെള്ളം മര്യാദക്ക് റെഡി ആക്കി വെച്ചു. അല്ലേ ഇപ്പൊ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നാലും അവളുടെ അടുത്ത് പറയോ ഇല്ലല്ലോ നമ്മളല്ലേ ദീദി, സോറി ദീദി, ദീദി ഉമ്മ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയണം നിന്റെ പെണ്ണുമ്പിളോട് പോയി പറയടാ, ഉറ കെട്ടി കൂട്ടത്തിട്ടില്ലേ. ഓക്കെ ഐസ്ക്രീം ഒക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പപ്പക്ക് ഞാൻ ആപ്പിൾ ജ്യൂസ് ആണ് ഷുഗർ ഇല്ലാതെ അടിച്ചിട്ടുള്ളത്. ഇത് ഷേക്ക്, പ്രോട്ടീൻ ഷേക്ക് ആണ്. ചെറിയ ഞാൻ ചെരുപ്പിട്ടെ നീ അത് ഇത് ഇവിടെ എന്റെ പോലെ പല്ലില്ല. അരെ ബു ദേവമ്മ കെട്ടിയിടെ കെട്ടിപ്പിടിക്കടെ. ആ ഓക്കെ ഒരേ ഒരു നാത്ത് എത്തി വാണ്ടക്കെട്ട് ഫുള്ള് ഇടത് പറയണ ഫോണില്ല അത്. മമ്മടെ സിസ്റ്ററിനും പപ്പയുടെ സിസ്റ്ററിനും ഒരു വർഷം ആണോ? അരമണിക്കൂർ പോസ്റ്റ് ആറേകാലില് വരുന്ന പറഞ്ഞ ശിവരി കുറച്ച് ലേറ്റ് ആയി. മറ്റേ നോർത്തിൽ എന്താ കുറച്ച് കിടന്നു നല്ല ബീഫ് കറിയുടെ പറഞ്ഞു ഞാൻ എന്റെ ഇടയിൽ കൂടി പൂ കാണിക്കാൻ വന്നു ഇവിടെ ബോഗൻവില്ലയുടെ. ഹായ് ഞങ്ങളുടെ ബോഗൻവില്ല ക്രീപ്പർ നോക്കൂ, ഇത് പിങ്ക്. ഓക്കെ എല്ലാരും കയറിക്കോ. ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തോ അങ്ങനെ പറയണ എനിക്ക് അറിയാലോ ഷാസ്. I really appreciate you. Yeah, yeah. That's not easy actually. How did you
അത് ഇവർക്ക് ആ സീരിയസ്നെസ് മനസ്സിലാവൂല, കണ്ടിട്ടില്ലല്ലോ. അല്ലേ ഇങ്ങനെ അത്രക്ക് അഡ്ജസ്റ്റ് കുടിച്ചാ പോരെ, നിങ്ങൾ അധിക പ്രശ്നം. നിങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ വേറെ വെച്ചിട്ടുണ്ട് ഷുഗർലെസ്. നിങ്ങൾ എല്ലാ കണ്ട ഷുഗർ തീർന്നു എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അവിടെ മോളായത് കൊണ്ടിട്ട് കുറച്ച് കെയർ ആക്കി. ഷുഗർ ഇല്ലാത്ത ഒരു ഗ്ലാസ് അപ്പൊക്കെ എടുക്കാൻ അറിഞ്ഞൂടെ പിള്ളേരെ സോസ് തുടങ്ങി. അടുപ്പടി പറഞ്ഞ ഞാൻ ടേസ്റ്റ് ഇല്ലെന്നല്ല പറഞ്ഞ, മാമ മാമ അല്ലെങ്കിൽ അതല്ല അത് വേണം, അത് മാത്രം ഷുഗർലെസ്. പപ്പ ഇപ്പൊ തന്നെ ഓടും അത് കുടിച്ച്. ഏത് ഹീസ് ടയേർഡ് ഷാലോ. ആ തുടങ്ങി ഗൈസ്, ഇവൻ ഇനി വെച്ചതന്നെ വെച്ചതന്നെ അവരുടെ ഫ്ലാസ്കിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട്. എവിടെ അവന്റെ ഫ്ലാസ്ക് ഞാൻ ഉണ്ടാക്കി വെച്ചത്? ഞാൻ ഉള്ള വേറെ വെച്ചു, അത് സ്റ്റോക്ക് ഇരിക്കട്ടെ. അത് കൊടുക്കോ ഫ്ലാസ്കിലുള്ളത്. ഗൈസ് കണ്ടില്ലേ, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ നീറ്റ് ആണ് കിച്ചൺ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി? ഇടിയപ്പം ഈസ് റെഡി, ക്വിസിലാൻ ബീഫ് കറി ഈസ് റെഡി, പിന്നെ സോണിന്റെ സ്പെഷ്യൽ കൂർക്ക, കൂർക്ക ഉണ്ട് പപ്പക്ക് കൊടുക്കണം. ആ വെച്ചിട്ടുണ്ട് കൂർക്ക, പപ്പക്ക് വെച്ചിട്ടുണ്ട്, പപ്പ കൊടുക്കണം. പിന്നെ പൊളിയാണ്, ചെമ്മീൻ ഇടാൻ പറഞ്ഞാണ് ഞാൻ വിട്ടില്ല. സാധനം നമുക്ക് സ്റ്റേക്ക് കുടിക്കാം, നീ ഐസ്ക്രീമും കഴിച്ചോ, എല്ലാ പെൻഡിങ് നമുക്ക് ഇപ്പൊ തീർക്കാം. പറയൂ ഗൈസ്, എന്താണ് എന്റെ പുറകെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങക്ക്. അപ്പൊ എന്തിനാ ഇവിടെ വാ. എവിടെയാണ് പെഞ്ഞമ്മ? ഷാലുവോ ശനാശ്ശേരിക്ക്? ഒഫീഷ്യൽ കോൾ ഒക്കെ ചെയ്യാം. എന്താണ് പപ്പ എന്തോ പറയണ്ടല്ലോ സോണിന്റെ അടുത്ത്. ഇരിക്കേ ഷാലു, ഇരിക്കു വേണെങ്കിൽ, അവിടെ സീറ്റ് അല്ലേ, ഷാഷ് ഷിഫ്റ്റ് ആവും. ഷാലു ഇരിക്കേ, അവനവിടെ പെഞ്ഞയില്ല കഴിക്കൂല, അറിഞ്ഞൂടെ, നിങ്ങളെ പോലെ ഒന്നല്ല. പപ്പാന്റെ അടുത്തൊരു ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പറ പപ്പ, പിന്നെ നമ്മളെ നാട്ടിൽ ഇതിന് പേര് നിങ്ങൾ എന്ത് പറയുന്ന സാമ്പ്രാണി എന്ന് പറയും. പപ്പയുടെ ഫേവറേറ്റ് ആണ് ഇത്? ആ എന്റെ ഫേവറേറ്റ്. വേറെ സംഭവം എന്ത്? എന്റെ രണ്ട് ഭാര്യമാരുടെയും വാപ്പന്മാരും ഒന്നിച്ച്. ഫൈനലി അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഇരിക്കണ പോലെ ഹിസ്റ്ററി. അതിനു വേണ്ട ഒരു ഭാഗ്യം അതന്നെ. ഫോട്ടോ എടുക്കാം.
അപ്പൊ എവറിബഡി ഈസ് ഹാവിങ് ഡിന്നർ. ഇതെന്താണ്? പ്ലേറ്റിലൊന്നും ഇല്ലല്ല. ഇത് ബീഫ്, അത് ചിക്കൻ. ബീഫ് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് കുർക്ക? ഇന്നല്ല നമ്മ പണ്ടേ പൊളിയാണ്, അറിയാലോ ഗൈസ്. നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയണ്ടാവല്ലോ എന്നെ പൊട്ടി. ബേബി വരുമ്പോ തന്നെ അവിടെ നിന്ന് ഇവരെ പിക് ചെയ്ത് വരുമ്പോ ജാലിക എന്താ പറയണേ, മുറ്റ മുറ്റത്തില് തന്നെ നല്ല ബീഫ് കറിയുടെ മണം. പാലൊക്കെ പിഴിഞ്ഞ് തരാൻ ടൈമില്ലേ ബേബി, ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിക്കോ. രാവിലെ തരാം തേങ്ങാപ്പാൽ സോനു, തേങ്ങാപ്പാൽ അവിടെ കണ്ടില്ലേ രണ്ടെണ്ണത്തിനെ. ഓ മമ്മാനോ, മമ്മ കഴിക്കുന്നോ? എബുവോ ഓക്കേ. പപ്പ ഫുൾ നാസ്റ്റാണ് നൈറ്റ്, അതുകൊണ്ട് പപ്പക്ക് വേണ്ടി ഇടിയപ്പം. ഇടിയപ്പം നമ്മളെ എഡിറ്ററുടെ വൈഫാണ് ചെയ്ത, എക്സ്പ്രസ് പോലെ ചെയ്ത്. എന്താ തിന്നേ സുമി? എന്താ കഴിക്കണത്? ഫുഡ് ഒരുമാതിരി 5G സ്പീഡിലാണ് എല്ലാം. ചടപട ചടപട ചടപട. വിളിച്ച് വിളിച്ച് ആ ഇടിയപ്പമാ, പപ്പക്ക് ഇടിയപ്പം ഇട്ട് കൊടുക്കട്ടെ.